അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചു, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ഒരു കാര്യം പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ 5 പഞ്ചസ്തംഭങ്ങളായ കാര്യങ്ങളാണ് പറഞ്ഞുകൊടുത്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും നീ വിശ്വസിക്കുക. ഈമാനാണ് മർമ്മപ്രധാനം. ഈമാൻ ഒരാൾക്കുണ്ടായാൽ എല്ലാ കാര്യങ്ങളും അയാൾ നേടിയെടുക്കാൻ കഴിയും. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. ഒരു യുദ്ധത്തിന് പോകുന്ന തയ്യാറെടുപ്പിലായിരുന്നു സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ സ്വീകരിച്ചു. അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അപ്പോൾ യുദ്ധത്തിന് പോകുന്ന സഹാബികളെ കണ്ട് അവരോടൊപ്പം യുദ്ധത്തിന് ഞാൻ പോകട്ടെ എന്നുള്ള അനുമതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇസ്ലാമതം സ്വീകരിച്ച ആ വ്യക്തിക്കും യുദ്ധത്തിന് വേണ്ടി പോകാനുള്ള അനുമതി കൊടുത്തു. അങ്ങനെ അവരെല്ലാം യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സഹാബികളോട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. അങ്ങനെ യുദ്ധം നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് വെട്ടേറ്റ് ഷഹീദാവുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തുകയാണ്. അയാൾ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് നോക്കിയിട്ടില്ല, സകാത്ത് കൊടുത്തിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല. പക്ഷേ വിശ്വാസമാണ് അദ്ദേഹത്തിനുണ്ടായത്. ആ വിശ്വാസത്തിലൂടെ അദ്ദേഹം സ്വർഗത്തിലെത്തി. അതാണ് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതും അതേപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേതും വിശ്വാസമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരം നിലനിർത്തുക. മൂന്നാമത്തേത് സക്കാത്ത് കൊടുക്കുക. 4 നോമ്പ് നോക്കുക. 5 കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക. ഈ 5 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്കെത്താനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തത്.